നമസ്കാരം. മതേതര ചിന്തകൾ പുലർത്തനായി ശ്രമിച്ച പി സി ജോർജ് എം എൽ എ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ച മുസ്ലിം ജിഹാദി ഭീകരവാദ ശക്തികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി സി ജോർജ് എം എൽ എ. വർഗീയ ശക്തികൾ പൂഞ്ഞാറിൽ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ നടത്താൻ ജിഹാദികൾ മുതിരുന്നത് എന്ന് മാത്രമല്ല, രാമക്ഷേത്ര നിർമ്മാണത്തിന് പി സി ജോർജ് സംഭാവന നൽകിയതും ശബരിമല ആചാര സംരക്ഷണത്തിന് പിന്തുണ നൽകിയതുമൊക്കെയാണ് ജിഹാദികളെ ചൊടിപ്പിച്ചത്. ഫേസ്ബുക്കിലാണ് പി സി ജോർജ് തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ജിഹാദികൾക്കെതിരെ മറുപടിയുമായി രംഗത്ത് വന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: പൂഞ്ഞാർ എന്നത് ഇന്ത്യൻ പരമാധികാരത്തിന് കീഴിലുള്ള പ്രദേശമാണ്. ഇത്തരം പ്രചാരണങ്ങൾ നടത്തി എന്നെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് കുറേ വർഗീയവാദികൾ തീരുമാനിച്ചാൽ ഞാനങ്ങ് മിണ്ടാതിരിക്കുമെന്ന് കരുതിയാൽ തെറ്റി. എൻ്റെ ജന്മനാടായ ഈരാറ്റുപേട്ടയ്ക്ക് അപമാനമാണെന്ന് കരുതിയാണ് ഇതുവരെ മൗനം പാലിച്ചത്. ഞാൻ മൗനം പാലിക്കുന്നത് അവസരമായി കണ്ടാൽ പറയാതെ വയ്യ. കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനപ്രകാരം യു ഡി എഫിന് പിന്തുണ അറിയിച്ച് കത്ത് നൽകിയിരുന്നു. അഴിമതിക്കാരായ ചില നേതാക്കളുടെ സമ്മർദ്ദത്തിൽ മറുപടി പോലും നൽകിയില്ല. തുടർന്ന് ശബരിമലയിൽ ആചാര സംരക്ഷണ പോരാട്ടത്തിൽ എന്നോടൊപ്പം അയ്യപ്പ വിശ്വാസികൾക്കായി നിലകൊണ്ട കെ സുരേന്ദ്രൻ എൻ്റെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ സുരേന്ദ്രന് ഞാൻ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ഈരാറ്റുപേട്ടയിൽ എന്നെ എന്നും എതിർത്തു പോന്നിരുന്ന 20% താഴെ മാത്രം വരുന്ന പ്രതിലോമ ശക്തികളുടെ നേതൃത്വത്തിൽ എനിക്കെതിരെ ഈരാറ്റുപേട്ടയിലെ മഹല്ലകൾ ഫത്വ പുറപ്പെടുവിച്ചു. എന്നാൽ ഇത്തരം ഹീനവും പ്രാകൃതവുമായ നടപടിക്കെതിരെ ഈരാറ്റുപേട്ടയിലെ തന്നെ സാമൂഹ്യ ബോധവും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കണമെന്ന ആഗ്രഹമുള്ള ഖത്തീബുമാർ അവരുടെ പള്ളികളിൽ എനിക്കെതിരെയുള്ള ഈ നീച നീക്കത്തിന് തടയിട്ടു. എന്നാൽ ഭൂരിഭാഗം വരുന്ന പള്ളികളിലും വർഗീയവാദികൾ അവരുടെ അജണ്ട നടപ്പാക്കി. ഞാൻ രാമക്ഷേത്രം പണിയുന്നതിലേക്ക് സംഭാവന നൽകിയപ്പോഴും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുവാൻ ഈ വർഗീയവാദികൾക്ക് കഴിയുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എൻ്റെ നാടിനെ കാർന്നു തിന്നുന്ന ഇത്തരം വർഗീയ വിഷങ്ങളെ ജനം തിരിച്ചറിയട്ടെ. ഇതിന് കൊടിപിടിക്കുന്ന ഈ വാർത്തയ്ക്കുള്ള മറുപടി പൂഞ്ഞാർ ജനം നിങ്ങൾക്ക് നൽകും. പി സി ജോർജ്. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.